നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അവയെ അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധം ഇന്ന് പതിനെട്ടാം ദിവസത്തിലേക്ക് നീണ്ടു നിൽക്കുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധമാണ് ഇന്ന് പതിനെട്ടാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയ ഒക്ടോബർ ഏഴാം തീയതി തന്നെ ഇസ്രായേലിന് നേർക്ക് ഹമാസ് മിന്നലാക്രമണം നടത്തിയ ആ ദിവസം തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കരയാക്രമണം ഉണ്ടാവുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നത് എങ്കിലും കരയാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു ഇന്നിതാ വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ പ്രവേശിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിദ്ധീകരിച്ച് ഇസ്രായേൽ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സൈനിക വക്താക്കളാണ് വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ പ്രവേശിച്ചുവെന്നും ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തിയെന്നും നിരവധി ഹമാസ് അംഗങ്ങളെ വധിച്ചെന്നും അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിൽ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിൽ ഭാഗങ്ങൾ ഇസ്രായേൽ വ്യോമസേന ബോംബിട്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗാസ എന്ന് പറയുന്നത് തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളുടെ ഒരു നഗരമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം ഗാസ ഏകദേശം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ മിക്ക കെട്ടിടങ്ങളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരത്തെ വരെ ബോംബിംഗ് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇത്തരത്തിൽ ഗാസയെ സമ്പൂർണ്ണമായി ബോംബിട്ട് കെട്ടിടങ്ങളെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഗാസയെ വെളുപ്പിച്ചെടുത്തതിനു ശേഷമാണ് അവർ ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിലെ ഏകദേശം ആറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി തിങ്ങിപ്പാർക്കുകയാണ് യുവൻ അടക്കം ഇതിൻ്റെ ഔദ്യോഗിക കണക്കുകളുമായി രംഗത്ത് വന്നിരിക്കുന്നു വളരെ ശോചനീയമായ അവസ്ഥയാണ് അവിടെ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ സേന വടക്കൻ ഗാസയിലേക്ക് പ്രവേശിച്ച് ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് തീർച്ചയായും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ നട്ടം തിരിയുന്ന പാലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്ന അടുത്ത തിരിച്ചടി തന്നെയാണ് ഈ കരയുദ്ധം ഇപ്പോഴും ഹാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്ത എങ്ങോട്ട് പോകണമെന്നറിയാത്ത നിരവധി ആളുകൾ അവിടെയുണ്ട് അവിടെ വിവിധ സ്ഥലങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരം ആളുകൾക്ക് താക്കീതുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇനിയും ഗാസയിൽ തുടരുന്ന ആളുകളെ തങ്ങൾ ഹമാസ് അംഗങ്ങളായി കണ്ട് നേരിടുമെന്നതായിരുന്നു അതിനാൽ തന്നെ ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയെന്ന് ഇസ്രായേൽ സേന തന്നെ അവകാശപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഗാസയിലെ സാധാരണക്കാർക്ക് നേർക്കും ആക്രമണം ഉണ്ടാവുമെന്നത് വളരെ വ്യക്തമാണ് സാധാരണക്കാർക്ക് നേർക്ക് ആക്രമണം ഉണ്ടാവുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു മുൻകൂർ ജാമ്യം ഇസ്രായേൽ എടുത്തത് ഇനി അവശേഷിക്കുന്നവരെ തങ്ങൾ ഹമാസിൻ്റെ ആളുകളായി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് സാധാരണക്കാർക്ക് നേർക്ക് തങ്ങൾ ആക്രമണം നടത്തുമെന്നതിൻ്റെ മുൻകൂർ ജാമ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ സേന എത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഈ യുദ്ധം വളരെ കലുഷിതമാവുകയാണ് എന്നത് ഉറപ്പിച്ചു ഉറപ്പിച്ച് വേണ്ടി സാധിക്കും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള ഈ പ്രശ്നത്തിന് പല പരിഹാര മാർഗങ്ങളുമായി അന്താരാഷ്ട്ര സമൂഹം ഈ സംഘർഷം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വന്നുവെങ്കിലും അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കടന്നിരിക്കുന്നത്